ഗീതാ ഉപപർവത്തിലെ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകമാണ് നാം എടുത്തു വരുന്നത്. അന്തവന്തൈമേ ദേഹ എന്ന് തുടങ്ങുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനൻ്റെ 1-ാം അധ്യായത്തിലുള്ള 38 ചോദ്യങ്ങളോളം അടങ്ങുന്ന ശ്ലോകങ്ങളെയും അതിന് അനുബന്ധമായി വന്നിട്ടുള്ള അർജുനൻ്റെ വിശദീകരണങ്ങളെയും 2-ാം അധ്യായത്തിൽ തുടർന്ന് ഭഗവാന്റെ 2 ശ്ലോകങ്ങളിൽ സൂത്രരൂപത്തിലുള്ള ഭഗവത്ഗീത എന്ന സന്ദേശത്തെ കേട്ടുകഴിഞ്ഞ് അർജുനനുണ്ടായ പുനർ സന്ദേഹങ്ങളെയും എല്ലാം നാം വിശദമായി കാണുകയുണ്ടായിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കി ഭഗവാൻ 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽ ഭഗവത്ഗീതയിലൂടെ വസ്തുതാപരമായി ആത്മ അനാത്മ വ്യതിരേകം സ്പഷ്ടമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭഗവത്ഗീതയുടെ വിഷയം തന്നെ ആത്മാവിനെയും അനാത്മാവിനെയും നിത്യത്തെയും അനിത്യത്തെയും സ്പഷ്ടമായി കാണിച്ചു കൊടുത്ത് ആത്മശാന്തിക്കുതകുന്ന ലോകത്ത് മനുഷ്യൻ എപ്പോഴെല്ലാം അവിവേകം നിമിത്തമായി വൈരാഗ്യം ഇല്ലായ്മ നിമിത്തമായി ശമാധിഷക്ക സമ്പത്തിയുടെ ഇല്ലായ്മ കൊണ്ട് മുമുക്ഷുത്വം ഇല്ലായ്മ ഹേതുവായി ഈ പ്രപഞ്ചവുമായി താതാത്മ്യം പ്രാപിച്ച് അജ്ഞാന അന്ധകാരത്തിൽപ്പെട്ട് ഉഴലുന്നു. അത് എത്രത്തോളം അശാന്തിയുണ്ടാക്കുന്നു. അത് എത്ര കണ്ട് അവനെ യുദ്ധങ്ങളിലേക്കും മറ്റ് ഗതീയതകളിലേക്കുമെല്ലാം വളർത്തുന്നു. ആന്തരികമായുണ്ടാകുന്ന ഈ പ്രിയാപ്രിയങ്ങളുടെ പരിണാമങ്ങളും അവ ബാഹ്യമായി സ്ഫുരണം ചെയ്യപ്പെട്ട് പ്രതിബിംബങ്ങളായി രൂപാന്തരപ്പെടുന്ന വിശാല വിശ്വവും ഞാൻ എൻ്റെ അവബോധം അത് കേവലമായിരിക്കുന്ന ആത്മബോധത്തിൽ നിന്ന് ത്രസിക്കുന്നതും വിഷയവിശിഷ്ടമായ ലോകങ്ങളായി പരിണമിക്കുന്നതും ആ പരിണാമം ലോകത്ത് എത്തിക്കഴിഞ്ഞുണ്ടാകുന്ന ഹിംസാത്മകവും അസത്യാത്മകവുമായ തലങ്ങളും എല്ലാം അവ അറിഞ്ഞു മാത്രമാണ് ഒരു മനുഷ്യന് ശാന്തിയുണ്ടാവുക. അല്ലാതെ ശാന്തി ഉണ്ടാവുകയില്ല എന്ന പരമമായ സത്യത്തെ പഠിപ്പിക്കുവാൻ ഒരുങ്ങുമ്പോൾ 18-ാമത്തെ ശ്ലോകത്തിൽ ഈ ശരീരം തന്നെ നാശമുള്ളതാണ്, നാശമുള്ളതായ ശരീരം ആ ശരീരത്തോടുള്ള പ്രതിപത്തിയിൽ വരുന്ന ഗോത്രനാമാദി സംസ്കാരങ്ങൾ ആ ശരീരത്തോടുള്ള പ്രതിപത്തി മാത്രം ഹേതുവായി ഉണ്ടാക്കിയ എൻ്റെയെന്നും ഞാനെന്നുമുള്ള ഭാവങ്ങൾ അതിനെ അവലംബമാക്കി രൂപാന്തരപ്പെടുത്തിയ കുടുംബ സംവിധാനങ്ങൾ രാഷ്ട്ര സംവിധാനങ്ങൾ ഇവയെല്ലാം ഒന്നിച്ചപഗ്രഥിക്കുമാറ് ഇതിൻ്റെ ആധാരമായിരിക്കുന്ന ഞാനെന്ന മറ്റൊരുത്തനിൽ നിന്ന് വ്യതിരിക്തമായ അറിവിന് ആധാരമായിരിക്കുന്നത് ശരീരമാണ്. ഒരു വ്യക്തി അവൻ്റെ രാഷ്ട്രം എന്നുള്ള ആ സങ്കേതത്തിൽ ഒതുങ്ങി നിൽക്കുവാൻ പ്രേരണ നടത്തുന്നത് എൻ്റെ രാജ്യം, ഞാൻ ഭാരതീയനാണ്, ഞാൻ യൂറോപ്യനാണ് തുടങ്ങിയ തലത്തിലുള്ളതായ പ്രാദേശികങ്ങളായ ചിന്തകൾക്ക് കാരണമായിരിക്കുന്നത് ഞാൻ എന്ന സത്യത്തെ ഞാൻ ജീവിക്കുന്ന ഒരന്തരീക്ഷത്തോട് ചേർക്കുന്ന മമതയിലാണ്. അതേപോലെ തന്നെ എൻ്റെ ഗോത്രം, അതേപോലെ തന്നെ എൻ്റെ കുടുംബം. എൻ്റെ ഗോത്രം എന്ന് പറയുമ്പോൾ ആ നാമരൂപങ്ങൾക്ക് അനുസരിച്ച് രൂപാന്തരപ്പെട്ടിട്ടുള്ള സമാനങ്ങളായ സംസ്കാര വിശേഷങ്ങൾ അജ്ഞാനം കൊണ്ട് നമ്മിൽ രൂപാന്തരപ്പെടുകയും സൂക്ഷ്മ ശരീരത്തിലും കാരണശരീരത്തിലുമോളം അതെത്തിച്ചേരുകയും ഈ ജാഗ്രത് അഭിമാനിയായ ദേവത ജീവിച്ചു പോന്ന ജീവിതത്തിൻ്റെ രൂപഭാവങ്ങൾ സംസ്കാരമെന്ന നിലയിൽ വാസന എന്ന നിലയിൽ നിക്ഷേപിക്കപ്പെടുകയും അത് സൂക്ഷ്മ ശരീരത്തിൽ സ്വാപ്നികമായി കിടക്കുകയും അത് സ്വപ്നം കടന്ന് സുഷുപ്തിയോളം എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുമ്പോൾ ഗോത്രനാമാദി സംസ്കാരങ്ങളെല്ലാം ഉണ്ടാവും, സ്വാഭാവികമാണ്. ഈ ഗോത്ര സംസ്കാരത്തിൻ്റെയും ദേശ സംസ്കാരത്തിൻ്റെയും കുടുംബ സംസ്കാരത്തിൻ്റെയും വെളിച്ചത്തിൽ ഒരേ ഗോത്രത്തിൽപ്പെട്ടവർ
രണ്ട് കുടുംബങ്ങളായിരിക്കുമ്പോൾ കുടുംബമമത ഗോത്രമമതയേക്കാൾ കൂടുതലായാൽ അവിടെ ഗോത്രത്തിനകത്തു നിന്നുകൊണ്ടുള്ള ഏറ്റുമുട്ടലുകളുണ്ടാവും. ഒരേ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിൽപ്പെട്ടവരെങ്കിലും പുറത്തുള്ളവരോടല്ലാതെ ആ രാഷ്ട്രത്തിനകത്ത് രണ്ട് ഗോത്രങ്ങളായി പിരിഞ്ഞു നിൽക്കുന്നു എങ്കിൽ ഗോത്രമമതയുടെ ആധിക്യത്തിൽ വെച്ച് ആ രാഷ്ട്രത്തിനുള്ളിൽ തന്നെ രണ്ട് ഗോത്രങ്ങൾ ഏറ്റുമുട്ടും. ഒരേ കുടുംബത്തിനകത്തുള്ള ആളുകൾ ആ കുടുംബത്തിനകത്തു വരുന്ന ചെറിയ യോജിപ്പുകൾ വാസനാമയങ്ങളായി രൂപാന്തരപ്പെടുമ്പോൾ കുടുംബത്തിനകത്ത് ഗ്രൂപ്പുകളായി നിന്നുകൊണ്ട് ഏറ്റുമുട്ടും. ആ ഗ്രൂപ്പുകൾക്കകത്ത് വ്യക്തി അവൻ്റെ വ്യക്തിത്വഭാവങ്ങളുടെ സങ്കല്പനങ്ങളോട് അനിയന്ത്രിതമായ ചർച്ചയുണ്ടാക്കുന്ന വേളകളിൽ വ്യക്തികൾ തമ്മിലും ഏറ്റുമുട്ടലുണ്ടാവും. അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെയും വ്യക്തികൾ ചേർന്നുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെയും കുടുംബങ്ങൾ ചേർന്ന് വരുന്ന സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടലിൻ്റെയും ജാതിയുടെ ഏറ്റുമുട്ടലിൻ്റെയും മതങ്ങളുടെ ഏറ്റുമുട്ടലിൻ്റെയും അവ ചേർന്നു വരുന്ന രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെയും ഒക്കെ വസ്തുതാപരമായ ഒരു അന്വേഷണമാണ് ദുഃഖത്തിൻ്റെ അടിസ്ഥാന കാരണമായി അന്വേഷിക്കേണ്ടത്. ആ ഏറ്റുമുട്ടലിലെ ജയമോ അപജയമോ സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നില്ല. ജയിച്ചു എന്നുള്ളതുകൊണ്ട് ആനന്ദവും പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ദുഃഖവും പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട് സുഖവും ജയിച്ചു എന്നുള്ളതുകൊണ്ട് ദുഃഖവും ഇങ്ങനെയൊക്കെയാണ് നാം ധരിച്ചു വശായിരിക്കുന്നത്. പക്ഷെ ശരീരത്തോടുള്ള ചേർച്ചയെ അപഗ്രഥിക്കുവാൻ നിത്യത്തെയും അനിത്യത്തെയും അപഗ്രഥിച്ച് കണ്ടെത്തുവാൻ വിവേകപൂർവം ശ്രമിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവങ്ങളെ മുഴുവൻ ഒരിക്കലൊന്ന് അപഗ്രഥിച്ചിട്ട് നിത്യവും അനിത്യവുമായത് ഏതാണ് എന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള മമതാഭിമാനങ്ങൾ സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും കാരണ ശരീരത്തിലും ശരീരം ആത്മാവാണെന്ന് തെറ്റിദ്ധരിക്കുമാറ് കടന്നുകൂടിയിരിക്കുന്ന ഒരു അജ്ഞാനത്തിൻ്റെ മാത്രം ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു മമത പുലർത്തുന്ന വസ്തു അത് പൂർണ്ണമായും നിത്യമാണോ? ഏതൊന്ന് സത്യമായിരിക്കുന്നുവോ ആ സത്യവസ്തുവിന് വേണ്ടിയാണ് എല്ലാം എങ്കിൽ അത് മാറ്റേണ്ടി വരില്ല. മറിച്ച് ഏതൊരു യുദ്ധവും ഏതൊരു കോലാഹലവും രാഷ്ട്രസംബന്ധിയായി ഉണ്ടായാലും അത് ഗോത്രസംബന്ധിയായി ഉണ്ടായാലും അത് കുടുംബ സംബന്ധികളായി ഉണ്ടായാലും ഇനി വ്യക്തികൾ തമ്മിലുണ്ടായാലും ഇതിൻ്റെ ഏറ്റവും ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ ചിന്തിച്ചാൽ ഞാൻ എന്നതിനെ ശരീരവുമായി ചേർത്ത് മമതാപൂർവം നിൽക്കുന്നതിൻ്റെ പ്രക്രിയയാണ്. സ്ഥൂല ശരീര അഭിമാനിയായി ഞാൻ നിൽക്കുമ്പോൾ ആ സ്ഥൂല ശരീര അഭിമാനത്തിലുണ്ടാകുന്ന ദൃശ്യ ശ്രാവ്യ ലോകങ്ങളുണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുണ്ട്. ഇവയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മമതയിൽ നിന്നുകൊണ്ട് ഇന്ന് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സൂക്ഷ്മ ശരീരം അത് ശരിയും തെറ്റും ആകുന്നതിൻ്റെ അപഗ്രഥനത്തിൽ മമതാപൂർവം വേറെ നിൽപ്പുണ്ട്. കാലാന്തരത്തിൽ ഈ ചെയ്തത് ഇഷ്ടപ്പെടാത്ത ഒരെന്നെ എന്നിൽ പരിണമിപ്പിക്കുവാനിത് കാരണമായിത്തീരും. അങ്ങനെയെങ്കിൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്ഥൂല ശരീര താതാത്മ്യം ഉണ്ടാക്കുന്ന ഇന്ദ്രിയജനിത അനുഭവങ്ങളും ആ അനുഭവങ്ങളുടെ വാസനകൾ ഉത്ബുദ്ധങ്ങളായിത്തീരുമ്പോഴുണ്ടാകുന്ന സ്വാപ്നിക ലോകങ്ങൾ ഉളവാക്കുന്ന സൂക്ഷ്മ ശരീര താതാത്മ്യ അധ്യാസവും അനേക ജന്മങ്ങളിലേക്ക് കൈമാറുവാൻ പാകത്തിന് കിടക്കുന്ന കാരണ ശരീര താതാത്മ്യാധ്യാസവും വാസനകൾ അനുദ്ബുദ്ധങ്ങളായി കിടക്കുമ്പോൾ ഇവയുടെ സംയോജിതമായ ഒരു തലത്തിലാണ് വ്യക്തിജീവിതം. അങ്ങനെയാണെങ്കിൽ അർജുനൻ്റെയും ഭീഷ്മൻ്റെയും ഒക്കെ ചരിത്രമെടുത്ത് അതിനെ അവരുടെ നാമരൂപാങ്കിതമായി ചിന്തിക്കുമ്പോൾ അവർ വ്യക്തികളെന്ന നിലയിൽ
ഒരു കൂട്ടി വന്നിട്ടുള്ള ഒട്ടേറെ വാസനകളും അനേക ജന്മസംസിദ്ധമായി അവർ രൂപാന്തരപ്പെടുത്തി വന്നിട്ടുള്ള സാമൂഹിക വാസനകളും ഒന്നിച്ച് പരീക്ഷിക്കപ്പെടാൻ എത്തിയിരിക്കുന്ന ഈ യുദ്ധക്കളത്തിൽ നിത്യവും അനിത്യവും തിരിച്ചറിയാതെ യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും കൊല്ലും കൊലയും നടത്തുകയും ഹിംസാത്മകമായൊരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുകയും അതിൻ്റെ പോറൽ ഏറ്റുവാങ്ങുന്ന സ്വയം അറിയാതെ ചെയ്ത യുദ്ധത്തിൽ തൻ്റെ ആൾക്കാരും അന്യരും മരിച്ചൊരു രാജ്യം അനുഭവിക്കുന്നൊരു വേളയിൽ വ്രണിതമായ തൻ്റെ അന്തരംഗത്തെ നക്കിത്തോർത്തുന്ന ഒരു നാളിൽ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളുടെ ഒരു ലോകം വളരെ വിപുലമായിരിക്കും. മറിച്ച് ഈ യുദ്ധക്കളത്തെ മുന്നിൽ വെച്ചുകൊണ്ട് എവിടെ വെച്ചാണ് ഈ പരിണാമമുണ്ടായതെന്ന് അന്വേഷിക്കുവാൻ ഒരുങ്ങിയാൽ ആ ഒരുക്കത്തിൽ സംജാതമാകുന്ന ഒരറിവുണ്ട്. അത് അനിത്യമായ ഈ കരണേന്ദ്രിയ കളേബരങ്ങളോടുള്ള എൻ്റെ ചേർച്ചയാണെന്നും അതിനെ നിത്യമായി കരുതിയപ്പോഴാണ് ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടായതെന്നും തിരിച്ചറിയും. അങ്ങനെ അനിത്യമായതിനെ നിത്യമായി തോന്നിപ്പിക്കുന്ന അജ്ഞാനമാണ് എൻ്റെ ഒന്നാം നമ്പർ ശത്രു എന്നും തിരിച്ചറിയും. അത് വെറും അജ്ഞാനം മാത്രമാണെന്നും അതിന് ജ്ഞാനപ്രകാശം മാത്രം മതിയെന്നും ജ്ഞാനദീപം മാത്രം മതിയെന്നും ബോധ്യമാവും. ഈ ഒരു ബോധ്യം കൈവരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ശരീരം നിത്യമോ അനിത്യമോ എന്നറിയണം. അതിനെ അറിയുന്നതിന് ശരീരത്തെ അപഗ്രഥിക്കണം. ശരീരത്തെ അപഗ്രഥിക്കുമ്പോൾ അത് പഞ്ചഭൂത തന്മാത്രകളാലുണ്ടായതാണെന്നും അത് ഈ ഭൂതതന്മാത്രകളാൽ ഉണ്ടായിരിക്കുന്ന ഈ ശരീരം ഉപജീയമാനമാണെന്നും ബോധ്യമാവും. അതാണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലൂടെ വസ്തുതാപരമായി വിശദീകരിച്ചു വന്നത്. എന്തിനാണ് ഇത്രയേറെ വിശദീകരിക്കുന്നത് എന്ന ഒരു ശങ്ക നമുക്കുണ്ടാകുന്നു എങ്കിൽ ഏതൊന്ന് ഉപജീയമാനമാണോ ഏതൊന്നിൻ്റെ ഉപജയം സാധ്യമാണോ അതിൻ്റെ അപജയവും സുനിശ്ചിതമാണ്. ഉപജയിക്കപ്പെട്ടുണ്ടായിട്ടുള്ളതെല്ലാം അപജയിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. പഞ്ചഭൂത സംയോഗം ഉപജയമാണ്. സംയോഗവും വിപ്രയോഗാന്തഹ എന്നുള്ളത് പ്രമാണമാണ്. എന്ത് സംയോഗം കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ നിയമം, സംയോഗമുണ്ടായാൽ എപ്പോഴെങ്കിലും വിയോഗം അനിവാര്യമാണെന്നാണ്. വിയോഗമുണ്ടായേ പറ്റൂ. എവിടെ വിയോഗം വരുന്നുവോ അതിന് അന്ത്യമുണ്ടാവും, എങ്ങനെയായാലും ഉണ്ടാവും. അതുകൊണ്ട് അന്തവന്തൈമേ ദേഹ എന്ന് പറഞ്ഞു. യഥോ ദേഹാഹ അതഹ അന്തവന്ത. ഈ ദേഹങ്ങൾ, ഈ ശരീരം പഞ്ചതത്വത്താൽ ഉപജീയമാനമാണ്. അതുകൊണ്ട് അപജയവും അവശ്യം ഭാവിയാണ്. അപജയം ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് അന്തവാനാണ്, നാശവാനാണ് ഈ ശരീരം എന്ന് അർജുനനെ ബോധ്യപ്പെടുത്തിയാൽ അർജുനൻ്റെയും തത്പക്ഷപാതികളായ പാണ്ഡവന്മാരുടെയും അതേപോലെ തന്നെ കൗരവന്മാരുടെയും ഈ ശരീരം നാശവാനാണ്. നാശവാനാണ് ഈ ശരീരം എന്നറിഞ്ഞാൽ ഈ ശരീരത്തിലുള്ള അഭിമാനം പോവും. ആ യുദ്ധക്കളത്തിലുള്ള മുഴുവൻ പേരും കേക്കെ നാശവാനായ ഈ ശരീരത്തെ സ്വാഭാവികമായ ഒരന്ത്യത്തിലേക്ക് വാർദ്ധക്യം നയിക്കുന്നുണ്ട്. അതുപോരാതെ ഈ ശരീരം നിത്യമാണ് എന്ന് കരുതി ആയുധങ്ങളുമേന്തി വന്ന് ഞാൻ അവനെ വധിച്ച് രാജാവാകും, ഞാൻ ഇവനെ വധിച്ച് രാജാവാകും, ഞാൻ രാജാവായാൽ നിത്യനാകും എന്നൊക്കെയുള്ള വികാരത്തിൽ ഇക്കാലം അത്രയും കൊണ്ട് സ്വാഭാവികമായ മൃത്യുവിനെ മാറ്റി നിശ്ചയാത്മികയായി അന്യനെ നശിപ്പിക്കുകയും
അവനെ നശിപ്പിക്കുമ്പോൾ പോലും എനിക്ക് നാശമില്ല എന്ന് തെറ്റിദ്ധരിക്കുകയും ആയുധം കൊണ്ടായാലും ഒരുവൻ്റെ ശരീരത്തെ വിഘടിപ്പിക്കാൻ കഴിയുന്നു എങ്കിൽ വിഘടനത ഉള്ളതാണ് ശരീരമെന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രയത്നം വേണ്ടാന്ന് മനസ്സിലാക്കണമോ? അതല്ല, എല്ലാവരുടെയും ശരീരം നാശമുള്ളതാണ്, ആത്മാവ് നാശമില്ലാത്തതാണ്, അതുകൊണ്ട് യുദ്ധം അല്ലെങ്കിൽ ഹിംസ ന്യായമാണെന്ന് മനസ്സിലാക്കണമോ? രണ്ട് യുക്തികളിൽ ഏതാണ് സ്വീകരിക്കേണ്ടി വരിക? നാശവാനാണ് ശരീരം എന്നറിഞ്ഞാൽ അതിൻ്റെ സ്വാഭാവിക നാശം ഉണ്ടാകുമെന്നിരിക്കെ നാശവാനായ ഒന്നിനെ നശിപ്പിക്കാനിറങ്ങിത്തിരിക്കുന്നവൻ്റെ മൗഢ്യം സൂചിതമാണോ എന്നുകൂടി നോക്കേണ്ടതാണ്. വളരെയധികം ആളുകൾ യോഗാഭ്യാസം കൊണ്ട് ഈ ശരീരം അമരമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. വളരെയധികം ആളുകൾ ഒരായുധം കയ്യിലുണ്ടെങ്കിൽ എൻ്റെ ശരീരം രക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. വളരെയധികം ആളുകൾ ഒരു പറ്റം അംഗരക്ഷകരുണ്ടെങ്കിൽ എൻ്റെ ഈ ശരീരത്തെ എനിക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അംഗരക്ഷകന്മാരെ കൊണ്ടോ ആയുധങ്ങളെ കൊണ്ടോ അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളെ കൊണ്ടോ യോഗാഭ്യാസാദികളെ കൊണ്ടോ ഒന്നും രക്ഷിച്ചെടുക്കാൻ പറ്റുന്നതല്ല ഈ ശരീരം. ഇത് സ്വഭാവേന നാശവാനാണ് എന്ന് അറിയുന്നതിന് പര്യാപ്തമാണ് ഈ ശ്ലോകം. ഭഗവാൻ യാതൊരു ശങ്കയും ഇല്ലാതെയാണ് അർജുനനോട് പറയുന്നത്. അർജുനാദികൾ, പാണ്ഡവന്മാർ, കൗരവന്മാർ ഇവരൊക്കെ ആയുധങ്ങളുമായി എത്തിയിരിക്കുമ്പോൾ തന്നെ ആയുധങ്ങൾ തങ്ങളെ രക്ഷിക്കും എന്നുള്ള ഒരു സങ്കല്പവും എതിരാളിയെ ഇല്ലാതാക്കുമെന്നൊരു സങ്കല്പവും നിലനിൽക്കുമ്പോൾ ഇത് സ്വയമേവയാണ് നശിക്കുന്നത്, ആയുധം കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും. അതുകൊണ്ട് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് അനിത്യമാണ് എന്നുള്ള അറിവിനാണ് കൂടുതൽ പ്രസക്തി. അരവിന്ദ മഹർഷിയെപ്പോലുള്ളവർ പോലും ഈ ശരീരത്തിൻ്റെ അതിമാനവീയ ശക്തിയെപ്പറ്റി വിശ്വസിച്ചിരുന്നു. എന്നാൽ ഭഗവാൻ ആ മതത്തിൽപ്പെട്ടയാളല്ല. ഭർതൃഹരി പറയുന്നുണ്ട്, യഥാ മേരുഹു ശ്രീമാൻ നിപതിതി യുഗാന്താഗ്നിവലിത സമുദ്രാഹ ശുഷ്യന്തി പ്രവരമകരഗ്രാഹ നിലയാ ധരാ ഗച്ഛന്ത്യന്തം ധരണിധര പാതൈരഭിധൃത ശരീരേ കാ വാർത്ത കരികളഭ കർണാഗ്രചപലെ. ഭർതൃഹരി വളരെ ഭംഗിയായി പറയുന്നതാണ്, യഥാ മേരു ശ്രീമാൻ നിപതതി യുഗാന്താഗ്നിവലിത സമുദ്ര ശുഷ്യന്തി പ്രവരമകരഗ്രാഹ നിലയ ധരാഗച്ഛത്യന്തം ധരണിതര പാതൈരഭിധൃത ശരീരേ കാ വാർത്ത കരികളഭ കർണാഗ്രചപലെ. ശരീരത്തിൻ്റെ കാര്യം എന്തു പറയാൻ എന്ന അർത്ഥാപത്തിയിലാണ് ഭർതൃഹരി പറയുന്നത്. ശ്രീമാൻ സുവർണ ശ്രീമയ മേരു പർവ്വതം, ആ പർവ്വതവും കൂടി യുഗാഗ്നിയാൽ ഒരു നാൾ പതിക്കും. യുഗാന്ത്യത്തിൽ വരുന്ന അഗ്നി കൊണ്ട്, പ്രളയാഗ്നി കൊണ്ട് ഒരു നാൾ ഈ പർവ്വതവും പതിക്കും. വലിയ വലിയ മകര മത്സ്യങ്ങളും മുതലകളുമൊക്കെയുള്ള ആ ഭീഷണമായിരുന്ന സമുദ്രവും ഒരു നാൾ വറ്റി വരണ്ടു പോകും. എത്രയോ യുഗങ്ങളിൽ എത്രയോ വലിയ നദികളും എത്രയോ തടിനികളും എത്രയോ പുഴകളും ഉണ്ടായിരുന്നതൊക്കെ വറ്റി വരണ്ടു പോയിട്ടുണ്ട്. ശേഷനാഗം താങ്ങുന്ന ഈ ഭൂമിയും ഒരു നാൾ നശിക്കും. അപ്പോൾ ആനക്കുട്ടിയുടെ ചെവിക്ക് സമാനം ചപല സ്വഭാവവും ക്ഷണക്ഷണ പരിവർത്തനശീലവുമായ ഈ ശരീരം പോലും സ്ഥായിയല്ല.
അതും ഒരു ദിവസം നശിക്കും. ആ ശരീരത്തിൻ്റെ കാര്യം എന്തു പറയാനാണെന്നാ ചോദിച്ചത്. ശരീരേ കാ വാർത്ത, എന്തു പറയാൻ? ചപലമായ, ക്ഷണഭങ്കുരമായ, ക്ഷണ ഭിന്നമായ, പരിണാമിയായ ഈ ശരീരത്തിൻ്റെ കാര്യം എന്തു പറയുവാൻ? ബ്രഹ്മാദികളുടെ ശരീരം പോലും സ്ഥായിയല്ല, ശതവർഷായു ആണെന്നാ പറയുക. ആ വർഷത്തിന് മാത്രം വ്യത്യാസമുണ്ടാവും. എത്ര ശരീരങ്ങളുണ്ടോ അതെല്ലാം അനന്തവാനാണ്, അന്തവാനാണ്. ശരീരമാകെ അന്തവാനാണ്, ആത്മാവ് അനന്തവാനാണ്. ഇവിടെ ദേഹശബ്ദത്തിന് മറ്റൊരു വിധത്തിലും വ്യാഖ്യാനമാവാം. നൈരുക്ത പ്രക്രിയയിൽ ദഹ്യമാനത്വ ദേഹ എന്നിങ്ങനെയും വ്യാഖ്യാനമുണ്ട്. നിരുക്തിയിൽ ദഹ്യമാനത്വാത് ദേഹ. യാസ്ക മഹർഷി വിലക്ഷണ രീതിയിൽ ശബ്ദത്തിൻ്റെ വിൽപ്പത്തി കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ എന്നിട്ടും ദേഹശബ്ദം വന്നിട്ടില്ല. എന്നിരുന്നാലും ആ പ്രക്രിയയെ ആസ്പദമാക്കി ജനങ്ങൾ മറ്റിടങ്ങളിൽ കൂടി അത് ചെയ്തിട്ടുണ്ട്. യാസ്കൻ പറയാത്ത ശബ്ദങ്ങൾ പലതും പിന്നീട് പ്രഭാഷണങ്ങളിലുമൊക്കെ സാധാരണ പോലെ ആളുകൾ ഉണ്ടാക്കി പറയാറുണ്ട്. ആ വിലക്ഷണ രീതിയിലുള്ള പ്രക്രിയയിൽ അത് കേട്ടിട്ട് യാസ്കൻ്റെ നിരുക്തിയിൽ നിന്നാണെന്ന് ധരിക്കുകയും ഒന്നും വേണ്ട, ചെയ്തിട്ടുണ്ട്. ദാഹ സംസ്കാരം ആർക്കാണോ, ദേഹമെന്നതിന് ദഹ്യമാനത്വാത്, ദാഹക സംസ്കാരം ആർക്കാണോ അത് ദേഹം. ദേഹം ദഹിപ്പിക്കുന്നതാണ് എന്ന അർത്ഥം. ശരീരത്തിന് വേണ്ടി 16 സംസ്കാര കർമ്മങ്ങളുണ്ട്, ഷോഡശ സംസ്കാരം. അതിലെ അന്തിമ സംസ്കാരമാണ് ദാഹ സംസ്കാരം. ഗർഭാധാനം മുതൽ ദാഹ സംസ്കാര പര്യന്തം ഷോഡശ സംസ്കാരങ്ങളുണ്ട്, 16 സംസ്കാര കർമ്മങ്ങൾ. വളരെ ശ്രദ്ധേയങ്ങളാണ്. ഗർഭാധാനം പഴയ കാലത്തൊക്കെ സംസ്കാര കർമ്മമാണ്, ഇന്നതൊക്കെ മൃഗതൃഷ്ണയുടെ ഫലമാണെന്നാണ് പഠിപ്പിച്ചു വശായിരിക്കുന്നത്. വിചാരം വരികയും പഠിപ്പിക്കുകയും പഠിപ്പിച്ചെടുക്കുകയും ചെയ്യുമ്പോഴാണ് ആളുകൾ പഠിക്കേണ്ടതല്ലാത്ത പലതും പഠിച്ചു വരുന്നുവെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകുക. കൊച്ചുകുട്ടികളെയൊക്കെ ഇന്ന് ലൈംഗിക കേളികളെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുമൊക്കെ പഠിപ്പിച്ച് അവരുടെ ബ്രഹ്മചര്യത്തെയും അവരുടെ ആ മനോഹരമായ ജീവിതത്തെയും ബാല്യം കളഞ്ഞ് ഏതാണ്ട് 16 വയസ്സുവരെയാണ് ആയുർവേദം പഴയ കാലത്ത് ബാല്യമായി കണക്കാക്കുന്നത്. 16 വയസ്സുവരെ ഒരാൾ ബാല്യത്തിലിരുന്നാൽ ബാല്യത്തിൽ നിന്ന് പൂർണ്ണ വളർച്ചയിലേക്ക് കടക്കുമ്പോൾ കൗമാരഭൃത്യം 16 വയസ്സുവരെയാണ് കണക്കനുസരിച്ച്. 16, 17, 18 വയസ്സിലൊക്കെയാണ് പഴയ കാലത്ത് പെൺകുട്ടികൾ ഋതുമതിയാകുന്നതൊക്കെ ആദ്യമായിട്ട്. അപ്പോൾ അതനുസരിച്ചൊരു 100 വയസ്സുവരെ എങ്ങനെയും ജീവിക്കും, ശതായു ആയിട്ടേ മരിക്കുകയുള്ളൂ. പക്ഷേ അറിവിൻ്റെ തലങ്ങൾ വളരെ നേരത്തെ വന്നു ചേരുകയും ബാല്യത്തിൻ്റെ കാലം കുറഞ്ഞു വരികയും കോശങ്ങളുടെ പരിണാമം പെട്ടെന്നാവുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇന്ന് വാർദ്ധക്യമൊക്കെ വളരെ നേരത്തെ വന്നു തുടങ്ങുന്ന കാലമാണ്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ആധുനിക പഠനങ്ങളെ വെച്ചുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ഈ അറിവിനെ സമീപിക്കുന്നത്. പൗരാണികങ്ങളായ അറിവുകളൊക്കെ അന്ധവിശ്വാസവും തെറ്റുമാണെന്നുള്ള ഒരു സങ്കേതവും പൊതുവെ പുലർത്തിപ്പോരുന്നുണ്ട്. ഈ പുലർത്തൽ വളരെ അപകടകരമായൊരു പുലർത്തലാണെന്ന് കൂടി പറയാതെ വയ്യ.